ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സഹീറ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കീമിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ അവരുടെ ട്രയൽ അലോട്ട്മെൻറ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഒക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി നെർവസ് ആണ്. കീമിൻ്റെ റിസൾട്ട് എന്താ വരാത്തതെന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഈ രണ്ട്, അതായത് ഡിഗ്രി അല്ലെങ്കിൽ കീം എന്നുള്ള ഒരു നിൽക്കുന്ന കുട്ടികളും കുറച്ചും കൂടി ആകെ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അതിനെ പറ്റി പുതിയ ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത്, കുറച്ച് ദിവസമായി വന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഞാനത് പിന്നെ പറയാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചോദ്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി കുറച്ച് പേരെങ്കിലും ഇത് അറിയാത്തതുണ്ട്, അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കീമിൻ്റെ റിസൾട്ട് സ്റ്റേ ആണെന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേ നീങ്ങാതെ നമുക്ക് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏകദേശം ഈ വരുന്ന ആഴ്ച തന്നെ, അതായത് ഏകദേശം 30 ആഗസ്റ്റ് 31 തന്നെ ഇതിലെ വിധി ഉണ്ടാകും. ആഗസ്റ്റ് 31 അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഇതിലെ വിധി വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കുന്നത്. അതുപോലെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് സെപ്റ്റംബർ 15 മുമ്പായിട്ട് കീമിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുയുടെ മാർക്ക് ആഡ് ചെയ്യുമോ എന്നൊരു സംശയം ഉണ്ടായതിനൊക്കെ ഇപ്പോൾ ഒരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കീമിൻ്റെ മാർക്കും പ്ലസ് ടുയുടെ മാർക്കും എടുത്ത് റാങ്ക് നോക്കുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് നമ്മളുടെ ഇപ്പോൾ ഈ ഇതൊക്കെ മാറിയതിന് ശേഷം, സ്റ്റേ ഒക്കെ മാറിയതിന് ശേഷം CBSE കുട്ടികളും അവരുടെ ടീച്ചേഴ്സൊക്കെ കൊടുത്തൊരു അപ്പീലിൻ്റെ മുകളിലാണ് ഇപ്പോൾ സ്റ്റേ വന്നേക്കുന്നത്. ആ സ്റ്റേ മാറിയതിന് ശേഷം ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ എഴുതിയ എക്സാമിൻ്റെ സ്കോറാണ്. നമ്മളെ പോയി എഴുതിയ എക്സാമിൻ്റെ സ്കോറാണ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. നമ്മുടെ പ്ലസ് ടുയുടെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാന്നുള്ള ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ പ്ലസ് ടുയുടെ മാർക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാങ്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഹൈക്കോടതി വിധി നമുക്ക് കാത്തു നിൽക്കാൻ. എന്തായാലും ഇനി പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചും ആ വിധിയിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യോ എന്നല്ല നമുക്ക് നോക്കാം. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.